നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ നഷ്ടം ഈടാക്കാനായി കേരള പോലീസ് പ്രതിപട്ടികയിൽ ചേർത്ത വ്യക്തികളിൽ പലരും നിരപരാധികളാണെന്ന വിവരം പുറത്തുവന്നതോടെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്രമാണോ കേരളമാണോ എന്ന സംശയം ഉയർന്നിരിക്കുകയാണ്. കേരള പോലീസ് തയ്യാറാക്കിയ പ്രതിപട്ടികയിൽ മുസ്ലിം ലീഗിലെ പ്രധാന പ്രവർത്തകരുടെ വസ്തുക്കളും വീടും വാഹനവും ഒക്കെ ജപ്തി ചെയ്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നെഞ്ചത്തടിയും നിലവിളിയുമായി പലരും ജില്ലാ ഭരണകൂടത്തിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ്. പോലീസ് നൽകിയ ലിസ്റ്റിലുള്ള വ്യക്തികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് നൽകാനുള്ള അവകാശം മാത്രമാണ് റവന്യൂ അധികൃതർക്കുള്ളത്. ജപ്തി ചെയ്യേണ്ട വ്യക്തികളുടെ പേരും വിലാസവും നൽകിയത് ആഭ്യന്തര വകുപ്പാണ്. കേരളത്തിൽ ആകമാനം 3785 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ആഭ്യന്തര വകുപ്പ് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന ഒരു പേരുകാരനെയും ഒഴിവാക്കാൻ റവന്യൂ അധികൃതർക്ക് കഴിയില്ല. എന്നാൽ പോലീസ് ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ കിട്ടിയ വിലാസങ്ങൾ തട്ടിക്കൂട്ടി കേസെടുക്കുകയായിരുന്നു. സാധാരണ രാഷ്ട്രീയ അക്രമമായി മാത്രം ഈ കേസ് ഒതുങ്ങുമെന്ന കണക്ക് കൂട്ടില്ലായിരുന്നു പോലീസ്. എന്നാൽ ഹൈക്കോടതി കർശന ഇടപെടലും നഷ്ടം ഈടാക്കി കിട്ടണമെന്ന കെഎസ്ആർടിസിയുടെ ശക്തമായ വാദവും സംഭവങ്ങൾ മാറ്റിമറിച്ചു. നാട്ടിൽ അറിയപ്പെടുന്നവരും പൊതുകാര്യത്തിനായി നിരന്തരം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും പോപ്പുലർ ഫ്രണ്ട് എന്ന് ചാപ്പകുത്തി കേസിൽ പ്രതിയാക്കാൻ പോലീസിന് നിർദ്ദേശം കിട്ടിയത് എവിടെ നിന്നാണെന്ന സംശയം സ്വാഭാവികം. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, പ്രസിഡന്റുമാർ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്നവർ തുടങ്ങി പോപ്പുലർ ഫ്രണ്ടുമായി യാതൊരു ബന്ധവുമില്ലാത്തവരുടെ സ്വത്തുക്കളാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി കണ്ടുകെട്ടിയതിൽ പലതും. ജപ്തി ചെയ്ത വസ്തുവകകൾ ആളുമാറിയെന്ന കാരണത്താൽ റവന്യൂ വകുപ്പിന് തിരിച്ചു നൽകാനാവില്ല. പോലീസ് FIR പ്രതിചേർക്കപ്പെട്ടവരും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയവരുടെയും സ്വത്തുക്കളാണ് ജപ്തി ചെയ്തിരിക്കുന്നത്. ഇനി ആഭ്യന്തര വകുപ്പിനും അതിൽ കൈകടത്താനാവില്ല. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന്റെ പേരിൽ സംഘടനയുമായി ബന്ധമില്ലാത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടിയതായി കൂടുതൽ പരാതികളും ഉയർന്നിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ്. തൃശൂർ പഴയന്നൂരിൽ ജപ്തി ചെയ്യപ്പെട്ട 3-നില കെട്ടിടത്തിന്റെ ഉടമ കളക്ടറേറ്റിൽ പരാതി നൽകാൻ പോയ സമയത്ത് വീട്ടിലും ജപ്തി നോട്ടീസ് പതിച്ചു. വരവൂർ മുണ്ടനാട്ടു പീടികയിൽ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പഴയന്നൂരിലെ കെട്ടിടം. ബാങ്കും KSFE അടക്കമുള്ള സ്ഥാപനങ്ങളും ഇവിടെ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പരിശോധന നടത്തിയതറിഞ്ഞ് മുഹമ്മദിന്റെ ഭാര്യ സുബൈദ ശനിയാഴ്ച കളക്ടറേറ്റിൽ പോയ സമയത്താണ് വീട്ടിലും ജപ്തി നോട്ടീസ് പതിച്ചത്. വിലാസം മാറിയതാണെന്നും തെറ്റ് തിരുത്തുമെന്നും റവന്യൂ വിഭാഗം അറിയിച്ചതായി സുബൈദ പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ ഖത്തറിലാണ്, സംഘടനയുമായി ബന്ധമില്ലെന്ന് സുബൈദ പറഞ്ഞു. മലപ്പുറത്ത് മാറാക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ അംഗവുമായ മുസ്ലിം ലീഗിലെ TP സജ്നയുടെ ഭർത്താവിന്റെ വീട്ടിൽ നോട്ടീസ് പതിച്ചു. എടരിക്കോട്ടും അങ്ങാടിപ്പുറത്തും കഴിഞ്ഞ ദിവസം ഇത്തരം പരാതികൾ ഉയർന്നിരുന്നു. കിട്ടിയ രേഖകൾ പ്രകാരമാണ് നടപടി പൂർത്തിയാക്കിയതെന്നും പരാതി സംബന്ധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നുമാണ് തഹസിൽദാർമാരുടെ വിശദീകരണം. പരാതികളിൽ റവന്യൂ വകുപ്പ് തൽക്കാലം ഇടപെടാനിടയില്ല. ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ടും അപേക്ഷയും പരിഗണിച്ചായിരുന്നു ജപ്തി. ഇനി ഇതിന്മേലുള്ള വാദങ്ങളും എതിർവാദങ്ങളും കോടതിയാകും പരിഗണിക്കുകയെന്നാണ് സൂചന. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അക്രമത്തിന്റെ പേരിൽ ആളുമാറി ജപ്തി നടപടിയെടുത്തതിൽ ആർക്കാണ് വീഴ്ച പറ്റിയതെന്ന് സർക്കാർ മറുപടി പറയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിബാഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് ലീഗ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ജപ്തി നടപടി നേരിടുന്നു. തീവ്രവാദികളെ നേരിടാൻ നിയമപരമായ ഏത് വഴിയും സർക്കാരിന് സ്വീകരിക്കാം. എന്നാൽ അതിന്റെ പേരിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ വേട്ടയാടുന്നത് അനുവദിക്കാനാകില്ല. മലപ്പുറത്ത് 2 ലീഗ് ജനപ്രതിനിധികളുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് നീക്കം. അവരുടെ പേര് എങ്ങനെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് സർക്കാർ വ്യക്തമാക്കണം. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. PFI ഹർത്താലിന്റെ പേരിലുള്ള ജപ്തി നടപടി ഉത്തരേന്ത്യൻ മോഡലിലാണെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP കുറ്റപ്പെടുത്തി. പോപ്പുലർ ഫ്രണ്ടിനെ മുൻനിരയിൽ നിന്ന് എതിർക്കുന്നവരാണ് ലീഗുകാർ. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അക്രമത്തിൽ ജപ്തി ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ CPM ഇടത് പ്രവർത്തകരുടെ ആരുടെയും സ്വത്തുക്കൾ ഇല്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അപ്പോൾ പോലീസ് ആളുമാറി കേസിൽ പെടുത്തിയതല്ല എന്ന കാര്യം വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.